പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇടയടുത്ത് സുപ്രീം കോടതി അസന്നിധമായിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞ ഒരു കാര്യം മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സർക്കാർ സേവനത്തിൽ ഭിന്നശേഷിയുള്ളവരുടെ സ്ഥാനക്കയറ്റം ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സേവനത്തിൽ ഭിന്നശേഷി ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു കാര്യം. കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ സ്ഥാനക്കയറ്റത്തിന് സംവരണം അനുവദിച്ച് പുറപ്പെടുവിച്ച ഓഫീസ് മെമ്പോറാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച കരട് ഗൈഡ് ലൈൻസ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാനക്കയറ്റത്തിന് തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചത്. വിവിധ വകുപ്പുകളിലെ സെക്ഷൻ റൂൾസ് ഭേദഗതി വരുത്തുന്നതിനും റോസ്റ്റർ സിസ്റ്റം നിലനിർത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിപ്പിക്കുമെന്നാണ് മന്ത്രിസഭാ തീരുമാനത്തിൽ പറയുന്നത്. നേരിട്ട് നിയമനം നടത്തുന്ന തസ്തികകളിൽ സ്ഥാനക്കയറ്റം വഴിയും നിയമനം നടത്തുന്നുവെങ്കിൽ, അതാത് ഒരു തസ്തികകളിൽ നേരിട്ടുള്ള നിയമനം വഴിയും സ്ഥാനക്കയറ്റം വഴിയും നിയമനം നടത്തുന്ന പക്ഷം അത്തരം തസ്തികകളിൽ ഭിന്നശേഷി ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം അനുവദിക്കും. അത്തരത്തിലുള്ള സ്ഥാനക്കയറ്റത്തിൽ ഭിന്നശേഷി സംവരണം അനുവദിക്കുന്നതിനുള്ള തസ്തികകൾ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായി കണ്ടെത്തുന്നതിനായി ഫങ്ഷണൽ അസിസ്റ്റൻ്റ് നടത്തി എക്സ്പേർട്ട് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ സേവനത്തിൽ ഭിന്നശേഷി ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം ഏർപ്പെടുത്തുന്നതിൽ അലംഭാവം കാണിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവരുടെ സംഘടനയും സുപ്രീം കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാന സർക്കാരുകളും ഈ ഒരു തീരുമാനം നടപ്പിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സുപ്രീം കോടതി അസന്നിധ്യമായി പല സംസ്ഥാന സർക്കാരുകളോടും പറഞ്ഞത് ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിനൊരു ടൈം വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സംസ്ഥാന സർക്കാരുകളും ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ ഒരു തീരുമാനം നീട്ടി നീട്ടി കൊണ്ടുപോകുകയായിരുന്നു. പല സാമൂഹ്യ നീതി വകുപ്പിലുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് എന്തോ ഒരു മടിയുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും സുപ്രീം കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് 3 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിച്ചത് എന്നുള്ളതാണ് ഏറെ സുപ്രധാനമായ ഒരു കാര്യം. ഏതായിരുന്നാലും ഇത് ഭിന്നശേഷിയുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമാണ്.